പ്രിയരെ, വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ. എന്താണ് ഹിന്ദുമതത്തിലെ 300 കോടി ദൈവങ്ങൾ എന്ന പദപ്രയോഗത്തിന് ആധാരം എന്നതാണ് ഈ വീഡിയോ. എന്തുകൊണ്ടാണ് ഹൈന്ദവർ ഇത്രയധികം ദൈവങ്ങളെയും ദേവതകളെയും ആരാധിക്കുന്നത് എന്നത് മിക്ക ആളുകൾക്കും അതിൻ്റെ പൊരുളറിയാത്ത പച്ചയായ രഹസ്യമാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷം ആളുകളും ഏകദൈവമായിട്ടുള്ള അബ്രഹാമിക് വിശ്വാസ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. ബഹുദൈവാരാധന എന്ന ആശയം ഹാസ്യകരമായ പുസ്തകത്തിനാധാരമായ ഭാവനാപരമായതോ പുരാണമോ അല്ലാതെ മറ്റൊന്നുമല്ലെന്ന് പറയുന്നവരുമുണ്ട്. ചില സംസ്കാരങ്ങൾക്ക് ഇത് കെട്ടുകഥയായി കാണാൻ കഴിയും. എന്നാൽ മിക്ക ഹൈന്ദവർക്കും രണ്ടാമതൊന്ന് ആലോചിക്കാനില്ലാതെ ഒന്നിലധികം ദേവതകളുള്ള ഒരു ക്ഷേത്രത്തിൽ പ്രവേശിച്ച് നമസ്കരിക്കാനും ഭക്തിയാദരവോടെ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും കഴിയുന്നു. ദശലക്ഷക്കണക്കിന് ദൈവങ്ങളുടെ ഈ സങ്കീർണമായ ദൈവശാസ്ത്രത്തിന് ഭക്തി പാരമ്പര്യം ഒരു വിശദീകരണം നൽകുന്നുണ്ട്. ഈ വിശദീകരണം തികച്ചും തൃപ്തികരം തന്നെയാണ്. ഒരു രാജ്യമോ സംസ്ഥാനമോ നഗരമോ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നതിന് സർക്കാർ വിവിധ വകുപ്പുകൾ സൃഷ്ടിക്കുകയും ആ വകുപ്പുകളിൽ വ്യക്തികളെ നിയമിക്കുകയും ചെയ്യുന്നു. അധ്യാപകർ, തപാൽ ജീവനക്കാർ, പോലീസ്, സൈനിക ഉദ്യോഗസ്ഥർ, നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഡോക്ടർമാർ, രാഷ്ട്രീയക്കാർ തുടങ്ങി നിരവധി നിയമനങ്ങൾ. ഈ വകുപ്പുകളിൽ ഓരോന്നിലും അതത് ചുമതലകൾ നിർവഹിക്കുന്ന 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് വ്യക്തികൾ ജോലി ചെയ്യുന്നു. ഓരോ മേഖലയിലും ആ ഘടകത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഒരു വ്യക്തിയോ വ്യക്തികളോ ഉണ്ട്. ഒരു പ്രദേശത്തിൻ്റെ ഓരോ തലവനും അവരുടെ ചുമതലകളിൽ അവരെ സുഗമമാക്കുന്ന ചില പ്രത്യേക അധികാരങ്ങളും അവകാശങ്ങളും നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ സർക്കാരിനായി പ്രവർത്തിക്കുന്ന വ്യക്തികളുടെ എണ്ണം 10 ലക്ഷക്കണക്കിന് മുകളിൽ പോകുന്നു എന്നത് എടുത്തു പറയാവുന്ന സുരക്ഷിതമായ മാർഗമാണ്. ഒരു രാജ്യം പ്രവർത്തിക്കാൻ വേണ്ടി മാത്രമാണിത്. ഈ ഗ്രഹത്തിലെ 200 വരുന്ന എല്ലാ രാജ്യങ്ങളും അതിൻ്റെ സർക്കാരുകൾക്കായി പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും കൊണ്ട് ഗുണിച്ചാൽ ഒരു ഗ്രഹത്തിലെ മാനുഷിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ലോകത്തിലെ വിവിധ സർക്കാരുകളിൽ ജോലി ചെയ്യുന്ന 10 ലക്ഷക്കണക്കിന് ആളുകളെ വീക്ഷിക്കാം. പ്രപഞ്ചത്തെ പ്രവർത്തിപ്പിക്കുവാനായി പരമോന്നതനായ കൃഷ്ണൻ ഭൗതിക പ്രപഞ്ചത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തികളെ പ്രതിഷ്ഠിച്ചു എന്നതാണ് ഈ വിശദീകരിക്കപ്പെട്ട രീതി. ഈ വ്യക്തികൾ കൃഷ്ണനാൽ നിയമിക്കപ്പെട്ട ശക്തരായ ജീവികളാണ്. അവരുടെ സൃഷ്ടിയുടെ മേഖലയെ നിയന്ത്രിക്കുവാനും നയിക്കുവാനും ആവശ്യമായ അധികാരങ്ങളും കഴിവുകളും നൽകപ്പെട്ടിരിക്കുന്നു. ഈ നിയമിതാക്കളെ ദേവതകൾ എന്ന് വിളിക്കാം. ഉദാഹരണത്തിന്, സൂര്യൻ്റെ ഉത്തരവാദിത്തമുള്ള ഒരു ദേവതയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് സൂര്യദേവൻ എന്നാണ്. വിദ്യയുടെ മേൽനോട്ടക്കാരിയാണ് സരസ്വതീദേവി. ഭൗതിക പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവ് ബ്രഹ്മാവ് എന്നറിയപ്പെടുന്നു. പ്രപഞ്ചത്തിൻ്റെ നാശത്തിന് മേൽനോട്ടം വഹിക്കുന്നത് ശിവനാണ്. വിഷ്ണു പരിപാലകനായി പ്രവർത്തിക്കുന്നു. സമുദ്രം, കാറ്റ്, സൃഷ്ടികളുടെ എല്ലാ വശങ്ങളും മേൽനോട്ടം വഹിക്കുന്ന വ്യക്തികളുണ്ട്. ഈ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ 33 കോടി, അതായത് 330 ദശലക്ഷം എന്നും പറയാം, 33 കോടി എന്നും പറയാം, അത്ര വലിയ സംഖ്യയല്ല. സൂര്യൻ എല്ലായ്പ്പോഴും അതിൻ്റെ സ്ഥാനത്ത് പൂർണ്ണമായി ഉറപ്പിച്ചു വച്ചിരിക്കുന്നുവെന്നത് എല്ലാവരും മുഴുക്കെ മുഴുക്കെ നിസ്സാരമായി കാണുന്നു. അത് ഭൂമിയോട് അല്പം കൂടി അടുത്തേക്ക് നീങ്ങിയാൽ നമ്മൾ ചുട്ടുപൊള്ളും. അത് നമ്മിൽ നിന്ന് അകന്നുപോയാൽ നമ്മൾ തടിപ്പുറത്തുള്ള ജലബാഷ്പം പോലെയായിത്തീരും. രാവും പകലുമെന്നില്ലാതെ നമുക്ക് ശ്വസിക്കാൻ പ്രാണവായു അന്തരീക്ഷത്തിൽ ഉണ്ടെന്നതും നമ്മൾ നിസ്സാരമായി കാണുന്നു. ഇതെല്ലാം നിലവിൽ വന്നത് യാദൃശ്ചികമല്ല. ഇവയെല്ലാം ഇവിടെ സ്ഥാപിച്ച് അതിൻ്റെ ഓരോ വശവും ഓരോരുത്തരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഉദാഹരണത്തിന്, എന്തെങ്കിലും ഒരു വൈദ്യുത ഉപകരണം പ്രവർത്തിപ്പിക്കുവാൻ വേണ്ടി അതിനെ പ്രവർത്തിപ്പിക്കുന്ന നിയന്ത്രണ ഉപാധി പ്രവർത്തനക്ഷമമാക്കുന്നു. ഈ പ്രവർത്തനം മാന്ത്രികമല്ല, യാദൃശ്ചികവുമല്ല. നമ്മുടെ ആവശ്യങ്ങൾ സുഗമമാക്കുന്നതിനായി ഇത് നിർമ്മിച്ചതാണ്. എന്തെങ്കിലും കാരണത്താൽ വലിയ തോതിൽ വൈദ്യുതിയുടെ പ്രവാഹമോ മുടക്കമോ നേരിട്ടാൽ അതിൻ്റെ അറ്റകുറ്റപ്പണിയുടെ ഉത്തരവാദിത്തം അതിൻ്റെ ചുമതലയുള്ള വ്യക്തി ഏറ്റെടുക്കേണ്ടി വരും. ഭൗതിക പ്രപഞ്ചം ഒരു വലിയ സർക്കാർ ഘടന പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഈ നേതാക്കൾക്ക് അഥവാ ദേവതകൾക്ക് മനുഷ്യരാശിയെ ചില അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിക്കുന്നതിനുള്ള കഴിവുകളും നൽകിയിട്ടുണ്ട്. അതിനാലാണ് പലരും തങ്ങളുടെ ഭൗതിക ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ ദൈവങ്ങളോട് പ്രാർത്ഥിക്കുന്നത്. ഉചിതമെന്ന് തോന്നുന്ന തലത്തിലുള്ള വരങ്ങൾ നൽകുന്നത് വ്യക്തിഗത ദൈവത്തെ ആശ്രയിച്ചിരിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥങ്ങളനുസരിച്ച് ദൈവങ്ങൾ വ്യത്യസ്ത മേഖലകളിൽ ജീവിക്കുന്നു. അത് നാം വസിക്കുന്ന മേഖലകളേക്കാൾ ഉന്നതമാണ്. ഉദാഹരണത്തിന്, ഭൂമിയിൽ 6 മാസം കടന്നുപോകുമ്പോൾ മുകളിലെ ലോകത്ത് ഒരു പകൽ മാത്രമായി കണക്കാക്കപ്പെടുന്നു. മറ്റൊരു 6 മാസം അവിടെ ഒരു രാത്രിക്ക് തുല്യമാണ്. അവർക്കായി ഒരു ദിവസം മുഴുവൻ കടന്നു പോകുമ്പോൾ ഭൂമിയിൽ ഒരു വർഷം മുഴുവൻ കടന്നു പോകുന്നു. മനുഷ്യരുടെ കണക്കുകൂട്ടലനുസരിച്ച് അവരുടെ ആയുസ് ഏതാനും ബില്യൺ വർഷങ്ങളാണ്. ആദ്യമായി കേൾക്കുന്ന ഒരാൾക്കിത് ഉൾക്കൊള്ളുവാൻ പ്രയാസം തോന്നുമായിരിക്കും. എന്നാൽ സമയത്തിൻ്റെ ആപേക്ഷികതയെക്കുറിച്ച് ഐൻസ്റ്റീൻ പറഞ്ഞതിൽ നിന്ന് ഇത് വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടല്ല.
ട്വിൻ പാരഡോക്സ് അതായത് ഇരട്ട വിരോധാഭാസം എന്നറിയപ്പെടുന്ന ഐൻസ്റ്റീൻ സാങ്കല്പിക പരീക്ഷണം സൂചിപ്പിക്കുന്നത് ഒരു ജോഡി ഇരട്ടകളിൽ ഒരാൾ പ്രകാശവേഗതയിൽ ബഹിരാകാശത്തേക്ക് സഞ്ചരിക്കുകയും മറ്റേയാൾ ഭൂമിയിൽ തുടരുകയും ചെയ്താൽ ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യുന്ന ജോഡി തിരികെ വരുമ്പോൾ അയാൾ ഭൂമിയിലുള്ള ആളേക്കാൾ വളരെ ചെറുപ്പമായിരിക്കും. ഐൻസ്റ്റീന്റെ സാങ്കല്പിക പരീക്ഷണത്തിന് സമാന്തരമായി പുരാണങ്ങളിൽ നിന്ന് ഒരു കഥയുണ്ട്. ഒരു യോഗി തന്റെ പരിശീലിച്ച മനസ്സിന്റെ ശക്തിയാൽ ഉയർന്ന ഗ്രഹമണ്ഡലങ്ങളിലേക്കായി ഭൗമമണ്ഡലത്തിൽ നിന്ന് പുറത്തു കടന്നു. അദ്ദേഹം ഉയർന്ന മണ്ഡലങ്ങളിൽ പ്രവേശിച്ചതിനു ശേഷം ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ തൽക്ഷണം ഭൂമിയിൽ കടന്നുപോയി എന്ന് ഉയർന്ന മണ്ഡലത്തിലെ നിവാസികൾ അദ്ദേഹത്തെ അറിയിച്ചു. അദ്ദേഹത്തിന്റെ എല്ലാ ബന്ധുക്കളും ഇതുവരെ പരിചയപ്പെട്ടവരുമായിട്ടുള്ളവരെല്ലാം മരിച്ചുവെന്നും അവർ പറഞ്ഞു. സമയം ആപേക്ഷികമാണെന്ന ധാരണ ഹൈന്ദവ പാരമ്പര്യത്തിന് പുതുമയുള്ള കാര്യമല്ല. മിക്ക ഹൈന്ദവർക്കും അതൊരു പൊതുബോധമാണ്. ദൈവങ്ങൾ ശതകോടിക്കണക്കിന് വർഷങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിലും അവർക്ക് അവരുടെ ഒരു വർഷം നമുക്ക് ഭൂമിയിൽ അനുഭവപ്പെടുന്ന ആ ഒരു വർഷം പോലെ തന്നെയാണ് സ്വാഭാവികമായും അനുഭവപ്പെടുക. അവർക്കും അനുവദിച്ച സമയത്തിന് ശേഷം അവരിൽ ഭൂരിഭാഗവും മരിക്കും. ശേഷം അവരുടെ ചുമതലകളുടെ മേൽനോട്ടത്തിൽ തുടരുന്നതിന് വ്യത്യസ്ത ജീവികളെ ആ സ്ഥാനത്ത് ഉൾപ്പെടുത്തും. ഈ പ്രവൃത്തി മിക്ക സർക്കാർ തസ്തികകൾക്കും സമാനമായ പ്രവൃത്തിയാണ്. ആ തസ്തികയിലുള്ള ഓരോ വ്യക്തിക്കും ഒരു നിശ്ചിത കാലയളവിലേക്ക് ആ പദവിയിൽ സേവനമനുഷ്ഠിക്കാം, തുടർന്ന് മാറ്റപ്പെടും. അത് ശാശ്വതമായ ഒരു ഉദ്യോഗമല്ല. സ്വർഗീയ മണ്ഡലത്തിനപ്പുറം പോകുന്ന മേഖലകളുണ്ട്. ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും ഉയർന്ന മേഖല സത്യലോകമായ ബ്രഹ്മാവ് വസിക്കുന്നിടമാണ്. മനുഷ്യവർഗങ്ങളുടെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ ആയുസ് 311 ട്രില്യൺ വർഷമാണ്. ഭൗതിക മണ്ഡലത്തിനുള്ളിൽ എല്ലാ ദൈവിക ജീവികളും ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ആയുസ് ഏറ്റവും ദൈർഘ്യമേറിയതാണ്. അദ്ദേഹത്തിൻ്റെ അധികാര പരിധിയിലാണ് മറ്റുള്ള ദേവതകളെല്ലാം പ്രവർത്തിക്കുന്നത്. 311 ട്രില്യൺ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് 100 വർഷം പോലെ തോന്നുന്ന അദ്ദേഹവും മരിക്കണം. കാരണം ഭൗതിക ലോകത്ത് ശാശ്വതമായി ഒന്നുമില്ലെന്നത് തന്നെയാണ് ആ നിഗമനത്തിന് ആധാരം. ബ്രഹ്മാവിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ നിലനിൽപ്പ് ബാക്ടീരിയയുടെയോ മറ്റേതെങ്കിലും സൂക്ഷ്മാണുക്കളുടേതിനോ സമാനമാണ്. ഏതാനും മിനിറ്റുകളോ മണിക്കൂറുകളോ മാത്രം ജീവിക്കുന്ന ചില ജീവജാലങ്ങളുണ്ട്. എന്നാൽ ആ ജീവിയെ സംബന്ധിച്ചിടത്തോളം അത് സമ്പൂർണമായ ജീവിതം നയിച്ചു. നമ്മുടെ മാനുഷിക വീക്ഷണത്തിൽ അതൊരു ഇമ വെട്ടിത്തുറക്കൽ മാത്രമാണെന്ന് മാത്രം. പ്രിയരെ, എന്താണ് 300 കോടി ദൈവങ്ങളെക്കുറിച്ചും കാലത്തിലൂടെ നടത്തുന്ന സങ്കല്പയാത്രയെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ? ശക്തവും വ്യക്തവുമായി ഇവിടെ പ്രതിപാദിക്കുക. ശക്തമായ മറ്റൊരു ആഖ്യാനവുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.